നമസ്കാരം. കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഒരു വിദേശ പൗരനെതിരെ പോലീസ് കാണിച്ചിട്ടുള്ള ആ അപമര്യാദ ഒരുപക്ഷെ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തു. ശരിയാണ്, ആ നടപടി ഉടനടി കൈക്കൊണ്ടത് നീതിയുക്തം തന്നെയാണ്. ആരോടും ഇത്തരത്തിൽ അപമര്യാദയായി പെരുമാറരുത്. ഒരിടത്ത് സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്ന് മദ്യം വിൽക്കുന്നു, മറ്റൊരു സൈഡിൽ സർക്കാരിൻ്റെ ഒരു സംവിധാനം നിന്ന് അതിനെ പിടിച്ചുവെടുക്കുന്ന ഒരു സമീപനം, എന്തുതരം മോശ ഇടപാടാണത്. അത് ഒരു വിദേശ പൗരനായ സ്റ്റീവൻ ആസ്ബർഗിനുണ്ടായ ആ ദുരനുഭവം ഉടനടി നടപടി സ്വീകരിച്ച് സർക്കാർ മാതൃക കാട്ടി. ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. പക്ഷേ അതേ നീതി ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടേണ്ടതുണ്ട്. ഒരുതരം പൗരന്മാരോട് കാണിക്കുന്ന അതേ നീതിബോധം, ആ ഇടപെടൽ, ഈ ശൈലി ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നവർക്കും ലഭ്യമാകാൻ എന്തുകൊണ്ടും യോഗ്യരാണ്. ഈ അടുത്ത കാലത്ത് പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ആ സംഭവങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ വിദേശ പൗരനെതിരെ ഉണ്ടായ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു ദുരനുഭവത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വേഗത്തിൽ ഇടപെടുന്നു. DGP ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇടപെട്ട ആളെ പുറത്താക്കുകയാണ്. പക്ഷേ സമാന സംഭവങ്ങൾ ഈ നാട്ടിൽ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ട് തേടണം. ഇങ്ങനെയൊക്കെ കാലതാമസം വരുത്തിയതിനു ശേഷമായിരിക്കും ഈ നാട്ടിൽ പൊതുജനത്തിന് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായാൽ നടപടി സ്വീകരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. വിദേശ പൗരനെ സംബന്ധിച്ചൊരു വീഡിയോ പുറത്തു പോകുമ്പോൾ അത് സംസ്ഥാനത്തിനുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ വിദേശ പൗരന് കൊടുക്കുന്ന അതേ പ്രാമുഖ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളും അർഹിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പല കോണുകളിൽ പല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരാതികൾ നിരവധി ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൊതുജനങ്ങളോട് സാമാന്യ മര്യാദയിൽ ഇടപെടാൻ പറ്റാതെ പോകുന്നുണ്ട്. അതിനെ അമർച്ച ചെയ്യാൻ ഇത്തരത്തിൽ സ്വീകരിച്ച നടപടികൾ തന്നെയാണ് അവിടങ്ങളിലും സർക്കാർ സ്വീകരിക്കേണ്ടത്. എന്തിനാണ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു കാര്യം? ബോധ്യപ്പെടുകയാണ് പരാതി ലഭിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് തോന്നിവാസമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനടി നടപടി ഉണ്ടാകണം. അപ്പോഴാണ് ഈ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസ്യത വരുന്നത്. അടിക്കടി ഈ സംവിധാനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമ്പോൾ പോരാത്തതിന് ഈ സ്ഥാപനങ്ങൾ സർക്കാരിനെ സേവിക്കാൻ വേണ്ടി തുറന്നിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾ ഇപ്പോഴും ഭീതിയോടെയോ അല്ലെങ്കിൽ അവരൊരു ആവശ്യത്തിന് ചെന്നാൽ സമയബന്ധിതമായി നടക്കുന്നില്ല എന്നുള്ള പരാതികൾ വളരെ ശക്തമാണ്. ആ പ്രശ്നമാണ് ആദ്യം പരിഹരിക്കപ്പെടേണ്ടത്. ഫോൺ ചെയ്താൽ സമയത്ത് എത്തേണ്ടതുണ്ട്. എല്ലാവരുമല്ല, ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അവരുടെ ഉള്ളിൽ രാഷ്ട്രീയം തിരികെ കയറിയതുകൊണ്ടാണോ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള സ്വാഭാവിക ചർച്ചയും ഉടലെടുത്തിട്ടുണ്ട്. അതായത് പോലീസ് സമയത്ത് ആക്ട് ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെ ഡാമേജ് ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥരെക്കാൾ സർക്കാരിനാണ്. സർക്കാരിന് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്തരം ഉദ്യോഗസ്ഥർ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു സമീപനമുണ്ട്. വേണ്ടത്ര രീതിയിൽ ആക്ട് ചെയ്യാതിരിക്കുക, സ്വന്തം ഉത്തരവാദിത്തം വേണ്ടതുപോലെ ചെയ്യാതിരിക്കുക, പൊതുജനങ്ങൾ വന്നാൽ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ പലതരത്തിൽ പരാതി കിട്ടിയാൽ സമയബന്ധിതമായി ഇടപെടാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് അലംഭാവങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ജനകീയ മാതൃകയിലുള്ള പോലീസ് സ്റ്റേഷൻ എന്നൊരു സങ്കല്പം കൊണ്ടുവന്നിട്ട് ആ രീതിയിലേക്ക് എത്തിപ്പെട്ടതായിട്ട് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോഴും പഴയ ആക്ഷൻ ഹീറോ ബിജുമാരായിട്ടോ ഭരചന്ദ്രൻ IPS ആകാനോ ശ്രമിക്കുന്ന പോലീസുകാരുടെ എണ്ണവും കുറവല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങളെ പോലീസിലേക്ക് അടുപ്പിക്കാൻ ഇപ്പോഴും ഭയചകിതരായി ജീപ്പ് കാണുമ്പോൾ ഓടുന്നവരുണ്ട്. കാര്യം അനാവശ്യമായിട്ട് സാധാരണക്കാരാണെങ്കിൽ പിടിച്ച് പെറ്റിയടിക്കുക, അവരെ പിടിച്ചുകൊണ്ട് പോവുക. ഈ മദ്യം കഴിക്കുന്ന ഒരു ശൈലി ഇപ്പോൾ വിദേശി കൊണ്ടുവന്നപ്പോൾ അതൊരു വാർത്തയായി മാറി. ഒരു സ്വദേശിയാണ് ഇത് ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആരാണിതിനെ വാർത്തയാക്കുക? അതിനെ കൈകൊട്ടിച്ചിരിക്കാനായിരിക്കും. അവരത് വേണമെന്നുള്ളൊരു ശൈലി പോലീസുകാർക്കിടയിലും പൊതുവേ ഉണ്ടാകും. അത് വിദേശിയായതുകൊണ്ട് ഈ നാട്ടിൽ ടൂറിസം മേഖലയ്ക്കൊക്കെ വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആക്ട് ചെയ്താൽ പോരാ. ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ശ്രദ്ധിച്ചേ മതിയാകത്തുള്ളൂ. കാര്യം ഒരുപാട് പോലീസുകാരുണ്ട്. അവർ രാഷ്ട്രീയത്തിൻ്റെ മറപിടിച്ച് വേണ്ടത്ര രീതിയിൽ ഇരിക്കുന്ന സ്റ്റേഷനുകളോടോ അവരുടെ ജോലിയോടോ നീതി പുലർത്താത്തവർ. അത്തരം ആൾക്കാരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ ഒരു വിദേശ പൗരനുണ്ടായ ദുരനുഭവത്തെ ഏത് തരത്തിലാണോ സർക്കാർ കൈകാര്യം ചെയ്തത് അത് ശ്ലാഘനീയമാണ്. അത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെ പോലീസിൻ്റെ മറ്റ് മേഖലകൾ, അതായത് സ്റ്റേഷൻ, ലോ ആൻഡ് ഓർഡർ സ്റ്റേഷനിൽ ഇരിക്കുന്നവരെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം സർക്കാരിന് വിലങ്ങുതടിയാകുന്നുണ്ടോ, ഇവരുടെ ഇടപെടൽ
സർക്കാർ തിരിച്ചടിയാകുന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഒഴിവാക്കി തന്നെ നിർത്തണം. കൃത്യമായി ഇടപെടുന്നവർ, ആക്ട് ചെയ്യുന്നവർ, ചടുലതയോടെ ഓരോ വിഷയങ്ങളെയും നേരിടുന്നവർ, ജനങ്ങൾ വന്നാൽ ആവലാതിക്കാരന്റെ പരാതി കേട്ടിട്ട് അതിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി ഉടനടി അവന് നീതി ഉറപ്പിക്കാൻ കഴിയുന്നവർ, ഇത്തരം ആൾക്കാർ സർവീസിലുണ്ടെങ്കിൽ മാത്രമേ ഈ സംവിധാനത്തിന്റെ പോരായ്മകൾ ഇനി പരിഹരിക്കപ്പെടൂ. ഈ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ കാക്കിയും തൊപ്പിയും വെച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ അവിടെ പിടിച്ചിരുത്തിയാൽ പോരാ. ഒരു മടലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പിടിച്ചിരുത്തിയാൽ ഒരു കാലത്തും ആ സ്റ്റേഷനിൽ നിന്ന് നീതി ഉറപ്പിക്കാൻ കഴിയില്ല തന്നെ. എത്രയെത്ര ആൾക്കാർ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, വേണ്ടത്ര ഇടപെടലില്ല. ഒരു പരാതി കൊടുത്തതിന് ശേഷം എന്തായി ഇതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാൻ പോലും സ്റ്റേഷനിൽ ചെന്നാൽ പിന്നെ വരും അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അലംഭാവമുള്ള മറുപടികൾ കേൾക്കുന്ന സംവിധാനം. അതുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ അത് സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് തിരിച്ചറിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഇത് കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി മാറുന്നത്. അതുകൊണ്ട് വിദേശ പൗരന് ഈ നാട്ടിലെ പോലീസ് സംവിധാനം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിലെ സ്വദേശിക്കും അത് അർഹതപ്പെടുന്നുണ്ട്. ഒരു ആവലാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എത്ര എണ്ണത്തിൽ നടപടി ഉണ്ടായി എന്നൊന്ന് പരിശോധിച്ചാൽ നൂറുകണക്കിന് കേസുകൾ നടപടി ഉണ്ടായിട്ടില്ല എന്ന് സംബന്ധിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ വാർത്ത കൊടുക്കാനുണ്ടാവുക. ആ ഒരു സംവിധാനം മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ കാര്യത്തിൽ വേണം ഈ വിദേശ പൗരനെ മുൻനിർത്തി സ്വദേശിക്കും ഇതേ നിയമവ്യവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഈ സംവിധാനം കൊണ്ട് അവന് ഏതെങ്കിലും തരത്തിൽ നീതി നിഷേധമുണ്ടായാൽ, അവനോട് അപമര്യാദയായി പെരുമാറിയാൽ, ഇത്തരം വേഗത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഈ സംവിധാനത്തിലേക്ക് പൊതുജനങ്ങൾക്ക് കൂടുതൽ താല്പര്യവും അവർക്കിതിനോട് വിശ്വാസ്യതയും ആർജിക്കാൻ കഴിയൂ എന്നും സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.